ഗോൾഡൻ സർക്കിളിലെ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐ പി എൽ 28 മത്സരത്തിൽ ഇന്ന് രാത്രി 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഏറ്റുമുട്ടും. അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 37 റൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. ആ മത്സരത്തിൽ അവരുടെ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയുടെ മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അദ്ദേഹം 52 ബോളിൽ നിന്ന് അടിച്ചുകൂട്ടിയത് 90 റൺസായിരുന്നു. അങ്ങനെ 170 റൺസ് എന്ന ടാർജറ്റാണ് ചെന്നൈക്ക് മുമ്പിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വെച്ചുകൊടുത്തത്. ആ ടാർജറ്റ് അവരുടെ ബോളെ സമർത്ഥമായി ഡിഫെൻഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടത്. ആ മത്സരത്തിൽ അവരുടെ ചെന്നൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ വീഴ്ത്തിക്കൊണ്ട് 37 റൺസിന്റെ വിജയവുമായിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. ആ മത്സരത്തിൽ അവർക്ക് വേണ്ടി ബോളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അവരുടെ സൌത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായ ക്രിസ് മോറിസ് തന്നെയായിരുന്നു. 3 വിക്കറ്റുകളാണ് അദ്ദേഹം ആ മത്സരത്തിൽ വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടാണ് ഈ മത്സരത്തിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കടന്നു വരുന്നത്. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ കിങ്സ് ഇലവൻ സെവനെതിരായ മത്സരത്തിൽ വെറും 2 റൺസിനാണ് അവർ ആ മത്സരത്തിൽ ജയിച്ചു കയറിയത്. ആ മത്സരത്തിന്റെ മുഴുവൻ സമയത്തും കിങ്സ് ഇലവൻ സെവന്റെ ഒരു ആധിപത്യം തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഒരു സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു കാണും, നമ്മളിൽ പലരും വിചാരിച്ചു കാണും ആ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 10 വിക്കറ്റുകൾക്ക് പോലും പരാജയപ്പെടുമെന്ന് നമ്മളിൽ പലരും ഭയപ്പെട്ട് കാണും. പക്ഷേ അവരുടെ ബോളിസ് കൃത്യമായി അവസാന കളിയുടെ അവസാന സമയത്ത് കളിയിലേക്ക് തിരിച്ചു വരും തന്നെയാണ് കണ്ടത്. അങ്ങനെ വെറും 2 റൺസിനാണ് ആ മത്സരത്തിൽ അവർ ജയിച്ചു കയറിയത്. ആ മത്സരത്തിൽ അവർക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അവരുടെ ഇന്ത്യൻ പേസറായ പ്രസിദ്ധ് കൃഷ്ണ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഈ മത്സരത്തിലേക്ക് വരുന്നത് വിജയിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഷാർജയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു ഹൈ സ്കോറിംഗ് മത്സരം തന്നെ ഷാർജയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രെഡിക്റ്റബിൾ ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും കഴിഞ്ഞ മത്സരത്തെ ഇതുപോലെ തന്നെ ലൈനപ്പ് ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ആദ്യം നമുക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യത്തിലേക്ക് തന്നെ ആദ്യം പോകാം. ദേവദത്ത് പടിക്കൽ, ഏറോൺ ഫിഞ്ച്, വിരാട് കോഹ്ലി, എ ബി ഡി വില്ലേഴ്സ്, വാഷിംഗ്ടൺ സുന്ദർ, ശിവം ദോബി, ഗുർപ്രീത് സിംഗ്, ക്രിസ് മോറിസ്, ഇസ്രുദാന, നവദീപ് സൈനി, യുസ്വേന്ദ്ര ചഹൽ. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ രാഹുൽ ത്രിപാഠി, ശുഭ്മാൻ ഗിൽ, നിതീഷ് റാണേ, ഇയാൻ മോർഗൻ, ദിനേഷ് കാർത്തിക്, ആൻഡ്രി റസൽ, പാറ്റ് കമ്മിൻസ്, സുനിൽ നാരായൺ, കമലേഷ് നാഗർകോട്ടി, പ്രസീത് കൃഷ്ണ, വരുൺ ചക്രവർത്തി. രണ്ട് ടീമുകളും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ രണ്ട് ടീമുകളിൽ നിന്ന് ഡ്രീം ഇലവൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാന്റസി ഇലവൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എ ബി ഡി വില്ലേഴ്സിനെയും അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്കിനെയുമാണ്. ഇനി ബാറ്റ്സ്മാൻമാരായി നമ്മൾ 5 ബാറ്റ്സ്മാൻമാരാണ് ഈ ടീമിൽ പ്ലേസ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ശുഭ്മാൻ ഗിൽ, രാഹുൽ ത്രിപാഠി, ഇയാൻ മോർഗൻ. ഇനി ഓൾറൗണ്ടറായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്രിസ് മോറിസിനെയും. ഇനി ബോളേഴ്സായി ഇസ്രുദാന, യുസ്വേന്ദ്ര ചഹൽ, പാറ്റ് കമ്മിൻസ്. ഈ ടീമിന്റെ ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിരാട് കോഹ്ലിയെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയുമാണ്. അപ്പോൾ ഈ ടീമിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടീം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകളും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടീം നിങ്ങളുടെ ടീമായി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് പോലെ തന്നെ ഡ്രീം ഇലവൻ എന്ന് പറയുന്നത് ഒരു ലക്ക് ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കുവാനും തോൽക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊരു ടീം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രെഡിക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ രണ്ട് ടീമുകൾക്കും തുല്യമായ വിജയ സാധ്യത തന്നെയാണ് കൊടുക്കുന്നത്. ഇതിന് കാരണം രണ്ട് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇപ്പോൾ മികച്ച ഫോമിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്കും ഇപ്പോൾ മികച്ച ഫോമിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടീമുകൾക്ക് തുല്യമായ വിജയ സാധ്യത തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹൈ സ്കോറിംഗ് മത്സരം തന്നെ ഷാർജയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.